ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നയൻറ്റി ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചലഞ്ച് എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാളായി മുടിയുടെ ലെങ്ത് കട്ട് ചെയ്തിട്ട് ആ ഒരു തുമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടെങ്കിൽ ആ ഒരു തുമ്പ് കട്ട് ചെയ്തിട്ട് വേണം സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ൊക്കെ കളഞ്ഞിട്ട് വേണം ഈ ഒരു ചലഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ടെന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ചലഞ്ച് അവസാനിക്കുമ്പോൾ അതിപ്പോൾ മൂന്ന് ആയല്ലോ അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ആ ഒരു തുമ്പ് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പം എൻ്റെ മുടി ആ ഒരു ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് വാല് പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു തുമ്പ് ഭാഗം ആ ഒരു വാല് പോലെ ആയിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ കട്ട് കട്ട് ചെയ്ത് കളഞ്ഞോട്ട് അപ്പം എൻ്റെ മുടി ഞാൻ തന്നെയാണ് കട്ട് ചെയ്തത് അപ്പം അത്യാവശ്യം എൻ്റെ മുടിയിൽ നല്ലവണ്ണം എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടി ഒന്ന് മാനേജബിളായിട്ട് ഒതുങ്ങി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു നന്നായിട്ട് മുടി ഒന്ന് ചീകി കൊടുത്തിട്ട് ബാക്കിലേക്ക് ഇട്ട് ചീകി കൊടുത്തതിന് ശേഷം മുടിയുടെ ആ ഒരു ലെങ്ത് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ആ ഒരു എത്രയാണോ എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടത് ആ ഒരു മുടിയുടെ തുമ്പ് ശോഷിച്ചു പോയ ഭാഗം വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കെട്ടോ അതിന് ശേഷം എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആ ഒരു മുടി തുമ്പി നമ്മൾ എവിടെ വെച്ചിട്ടാണോ നമ്മൾ മുടിയുടെ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞത് ആ ഒരു മുടിയുടെ എൻഡ് ഭാഗത്ത് നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഹെയർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയില് കാസ്ടർ ഓയിൽ ഏത് ഓയിലോ വേണമെങ്കിലും യൂസ് ചെയ്യാം ആ ഒരു നമ്മൾ മുറിച്ച ഭാഗത്ത് ആ ഒരു എൻ്റ് ഏരിയയിൽ നന്നായിട്ടൊന്ന് കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എൻ്റെ എണ്ണ തീരാറായിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് സീഡം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഓയിൽ കിട്ടിയത് അപ്പൊ അതിട്ടാണോ ഞാൻ ഒന്ന് തട്ടി തട്ടി നോക്കുന്നത് അപ്പോൾ അത്രയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഒരു കാര്യം ചെയ്യണം ഇത് എത്രത്തോളം മുടിയാണ് കേട്ടോ കട്ട് ചെയ്ത് വളരെ കുറച്ച് മുടിയാണ് കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം ഇപ്പോഴും ഞാൻ ചെറുതിലെ മുതൽ കണ്ടതിങ്ങനെയാണ് അതായത് ആ ഒരു മുടി എടുത്തിട്ട് നമ്മൾ എത്രയാണോ കട്ട് ചെയ്ത് കളയുന്നത് ആ ഒരു മുടി എടുത്തിട്ട് ഒന്ന് കുഴിച്ചിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലാണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ സമയവും മുടി കട്ട് ചെയ്യുന്ന സമയത്ത് മുടിയുടെ തുമ്പിൽ ഓയിൽ വെക്കുകയും അതുപോലെ തന്നെ ആ ഒരു കട്ട് ചെയ്ത മുടിയെ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമുക്കപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റായിട്ട്